ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്പഞ്ച് കേക്കാണ്. ഇതിന് ഓവനും ബീറ്ററൊന്നും ആവശ്യമില്ല. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് 275 ഗ്രാം മൈദ എടുക്കാം. കപ്പളവാണെങ്കിൽ 2.5 കപ്പ് മൈദ. ഇരുന്നൂറ്റി 225 ഗ്രാം ബട്ടർ. കപ്പളവാങ്കിൽ 1 കപ്പ് മുഴുവനും എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ബട്ടറും പിന്നെ 1 ബട്ടറിൻ്റെ കാൽ ഭാഗവുമാണ്. ഇനി 4 ടേബിൾ സ്പൂൺ പാല്. 4 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ 1/2 കപ്പ്. നമ്മൾ കേക്കിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് തണുപ്പുണ്ടാകാൻ പാടില്ല. എല്ലാം റൂം ടെമ്പറേച്ചർ ആയിരിക്കണം. പഞ്ചസാര പൊടിച്ചത് 225 ഗ്രാം. 2 കപ്പ് പൊടിച്ച പഞ്ചസാര എടുക്കാം. ഇത് മൈദ, ഇത് പഞ്ചസാരപ്പൊടി, ഇത് ബേക്കിംഗ് പൗഡറാണ്, ഇത് പാല്, ബട്ടർ, വാനില എസൻസ്, 4 മുട്ട, 1/2 ടീസ്പൂൺ ഉപ്പ്. നമുക്ക് ഈ റെസിപ്പിയിൽ സോഡ വേണ്ട. ഇനി 2 തവണ അരിച്ചുവച്ച മൈദയിലേക്ക് ബട്ടറും പാലും ബേക്കിംഗ് പൗഡറും പഞ്ചസാര പൊടിച്ചതും ഉപ്പും വാനില എസൻസും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂണും പിന്നെ വാനില എസൻസ് 1/2 തൊട്ട് 1 ടീസ്പൂൺ വരെ ഇടാം. എല്ലാം കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 4 മുട്ട ഇട്ട് കൊടുക്കുക. വലുതാണെങ്കിൽ 4 മുട്ട മതി, ചെറിയ മുട്ട ഉണ്ടെങ്കിൽ 5 വരെ എടുക്കുക. ഞാനിവിടെ 5 മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ട ഒരുമിച്ചിടരുത്, ഓരോന്നായിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. ബാറ്ററിന് ഈ തിക്നെസ് വേണം. കുറച്ച് ലൂസായി പോയാലും കുഴപ്പമില്ല, ഓവറായിട്ട് ലൂസാകരുത്. അങ്ങനെ എല്ലാ മുട്ടയിട്ട് ഞാൻ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഓവൻ പ്രീഹീറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ 180 ഡിഗ്രിയിൽ അടിയത്ത് കോയിലിട്ടിട്ട് 10 മിനിറ്റാണ് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുന്നത്. ആ ഫാൻ്റെ സ്വിച്ചും ഓൺ ആക്കാം. കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുൻപ് കേക്കിൻ്റെ ടിന്ന് ബട്ടർ പേപ്പർ ഇട്ട് ഗ്രീസ് ചെയ്ത് വെക്കാം. ഇത് അമൂല്യയുടെ പാൽപ്പൊടിയാണ്. ഞാൻ 2 ടീസ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇതിട്ടില്ലെങ്കിലും ടേസ്റ്റ് കുറഞ്ഞു പോകുകയൊന്നുമില്ല. ഇനിയൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം ടിന്നിലേക്ക് ഒഴിച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ ടിന്നാണ് എടുത്തിരിക്കുന്നത്. മുഴുവൻ ബാറ്റർ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കാം. നമ്മുടെ ഓവൻ ഇവിടെ പ്രീഹീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കേക്ക് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. 180 ഡിഗ്രിയിൽ 50 മിനിറ്റ് വെച്ചിട്ടാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ ഓവൻ്റെ ചൂട് നോക്കിയിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.
ഞാൻ ഇനി ഇവിടെ ഒന്ന് മുറിച്ച് കാണിച്ചു തരാം. ഇത് അടിപൊളി ടേസ്റ്റുമാണ്, അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഫോർ മോർ വീഡിയോ സബ്സ്ക്രൈബിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ടാറ്റ ബൈ ബൈ, സീ യു, ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.